ധ്രൂപതി പാർട്ടി ബജാരങ്ങളെ കൊണ്ടും ധ്രൂപനൂമിതി പോലെ പൂജിച്ചനന്തരം നന്നായി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു നിദ്രനേത്രനായി ക്ഷിച്ച നേരത്തിൽ സുന്ദര നാഥാഗ്യലിംഗത്തിനെ മഹാസൗന്ദര്യുക്തമായി കാണുമാറായി മനവേണ നേരം ഈശന്നു ജമ്പകൻ സുന്ദരനാഥൻ എന്നിട്ടിരുന്ന അന്ന് മുതൽ സുന്ദരേശന ചമ്പക സുന്ദരനെന്നും ഇവർ അമർച്ചിച്ചോറ് മന്നനെ ചമ്പക പാണ്ഡ്യനെന്നും ലോകറൊന്നൊഴിയാതെ ചൊല്ലുന്നു മണികളെ ഇങ്ങനെ കലാശനാഥനെ സേവിച്ചത് ഇങ്ങനെ മോദേന പാടുന്ന മന്നവൻ സുന്ദരീ രക്തമർദ്ദനുടെ ഭാര്യയോട് നിന്നൊരു ദിനം മലയാദ്രിതടത്തിങ്കൽ നിന്ന് വരുന്നോരു കാറ്റുമേറ്റിങ്ങനെ അഗ്നാരക്നാഥി നല്ല വസ്തുക്കളാൽ നിറഞ്ഞ മാധുരാപുരത്തിന്റെ ഭംഗിയും കണ്ട് ആചരം ഉൾക്കൊണ്ടത് ഇങ്ങനെ സന്തോഷമോട് വാഴും വിധു ിരിക്കും പത്മിനിയായ തന്നെ ഭാര്യ സങ്കേശങ്ങളിൽ നിന്ന് വന്നോരു നിസ്തുലമായ സുഗന്ധത്തെ മന്നവൻ കാണിച്ച നേരത്തു ചിന്തിച്ച കൂതലിൻ സ്വാഭാവികമായ ഗന്ധമോ എത്തിത്തു പുഷ്പസംസർഗേണ ജാതമോ എന്തിൻ സൂക്ഷ്മം അറിയാൻ വഴിയെന്ന് ചിന്തിച്ചിറങ്ങി വന്നു സംഘമണ്ഡപേ ആയിരം കാഞ്ചന നിഷ്കങ്ങൾ ചേർത്തുടന്മായ പഴിഞ്ഞൊരു നീവിയെ നിർമ്മിച്ചു മണ്ഡപ സന്നിധോ കട്ടി സംഘസ്ഥിത പണ്ഡിതന്മാരോട് ചോദ മഹീപതി എന്നുള്ള ചിന്താദൃശമായ ഞാനും ഇന്നൊരു ശ്ലോകമുണ്ടാക്കിയില്ല വന്നു ഞാൻ സന്ദേഹമില്ല ഇത് നൽകിയിടുവന്നെന്നും അന്നവൻ ചെന്നത് കെട്ടത് സംഖികൾക്ക് ഞങ്ങൾ വെവ്വേറെ നിർമ്മിച്ച മേദിനി നായകനെ ശ്രമിപ്പിച്ച കൗതുകം മന്നതെല്ലാം ശ്രമിച്ചു മൽചിന്തയോടൊന്നും സമമില്ലവറ്റിലെന്നോ ബുദ്ധിക്ഷയം കൊണ്ടുപോയാർ കവികളും അക്കാലം ആദിശൈവാശ്രയജാതനായി തർക്കാദി സർവശാസ്ത്രേഷു സമർത്ഥനായി ശൈവ സിദ്ധാന്ത നിപുണനായി ശ്രേഷ്ഠനായി ദൈവഗത്യാ പിതൃവിത്തഹീനനായി സുന്ദരേശൻ തങ്കലേറ്റവും ഭക്തനായി സുന്ദരനാഥാഖ്യനായ ഒരു ഭൂസുരൻ സുന്ദരേശനുടെ പാദപത്മങ്ങളെ വന്നു ദർശിച്ചു നമസ്കൃത്യ സാദരം നിന്നു സ്തുതിച്ചു തന്ന അഭിലാഷം അപേക്ഷിച്ചു സാദരം കാലാശനാഥ മമ വിവാഹത്തിനു കാലം അതിക്രമിക്കുന്നു എന്നുള്ള രംഗാതിമാരുടെ കൂട്ടത്തിൽ ചെന്നിടുവാൻ മമലജ്ജയുണ്ടിട്ടു അമ്മയും അച്ഛനും ബാല്യകാലേ തന്നെ മയശംഭൂ മരിച്ചുപോയി മമ മറ്റത്തിനേറെ പറയുന്ന യുദ്ധവും മുറ്റ ബന്ധുക്കളായാലും എനിക്കില്ല ശങ്കര സംഭോപേ പങ്കജന്തേ ശരണം സദാ
നിത്യം നിർമ്മലനാം ഞാൻ നിർമ്മലനാ നിന്നെ ഞാൻ ഭജിച്ചേടുന്നു കല്യാണം ആശുഭവിപ്പാൻ അനുഗ്രഹം ഉള്ള ബാണാന്തക ചെയ്യണമെന്നുമേ ഇങ്ങനെ മഹീശ്വരൻ മംഗലമൂർത്തിയെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അംഗജാരാദി ഹാലാസ്യനാഥൻ സർവമംഗളാകാന്ത കൃപാനിധി ശാശ്വതൻ സുന്ദരനായ കവിരൂപവും കൊണ്ടുവന്ന രൂപത്യവും ചെയ്തു ശങ്കരൻ അല്ലയോ അല്ലയോ വട്ടേ സകല പുഷ്പങ്ങളുടെ നല്ല ഗന്ധത്തെ അറിയുന്നുവല്ലോ നീ വല്ലഭദന്നുടെ കേശബന്ധത്തോട് തുല്യമാം ഗന്ധമേതെന്ന് ചൊല്ലാശ്വേം മഹീഷന്റെ ചിന്തയ്ക്ക് തുല്യമായ അർത്ഥമുള്ളോർ നൽപദ്യത്തെ മോദേന പത്രത്തിൽ നന്നായി എഴുതി ദ്വിജേന്ദ്രനു സത്വരം നൽകി അരുൾ ചെയ്തു ശങ്കര ഇതിനേ സംഗീകൾക്കു കാണിച്ചുടൻ പിന്നെ ഭവാനവനോട് ഒരുമിച്ചു വന്നവനെ കണ്ടു പദ്യത്തിന് നന്ദിയുടെ അർത്ഥം അനേകം മഹീപതി ഇങ്ങനെ ഗാധരഞ്ചെന്ന നേരത്തിൽ അങ്ങനെയെന്നു മുതാ ബ്രഹ്മചാരിയും പത്രത്തിനെ വാങ്ങി സാദരം കുമ്പിട്ടു ചിത്രം വിചിത്രമെന്നോർത്തു നടന്നുടൻ ശങ്കരദത്തമാ പത്രത്തിന് അദ്ദേഹം സംഘകാവികൾക്ക് കാട്ടി പത്രത്തെ വായിച്ച നേരം കവികുല സത്തവന്മാരാണ് വിസ്മയം പൂണ്ടത് വിപ്രനോടും പാട്ട് ഭൂമാന്തികേ ചെന്ന് സപ്രമോദം ശ്ലോകമാശു കേൾപ്പിച്ചതും എന്നവൻ കെട്ടത് വിസ്മയം പൂണ്ടുടൻ എന്നോട് ചിന്താസദൃശമാം ശ്ലോകത്തെ അവനെ മഹാകവി എന്ന് മഹീപതി ചൊന്ന നേരത്തിങ്കൽ സംഘകവികളും സുന്ദരനാഥ ഭൂദേവനെ കാട്ടിന ആചാരനിഷ്ഠനായി ഈശ്വരഭട്ടനായി സൗന്ദര്യയുക്തനായി സർവശാസ്ത്രജ്ഞനായ ഒരു ഭൂദേവനെ ഉർവീശ്വരൻ കണ്ടു സന്തോഷമഗ്നനായി ചെന്നടുത്ത വിസ്മയിച്ച ആസ്ഥാന മണ്ഡപം തന്നിൽ നിന്നന്തപുരം മുക്കുവാണിത് സുന്ദരനാഥമീശുരം തുടർന്ന നേരത്തെങ്കിൽ ദോഷികതക്കായ നൽകീരനും ഒരു ദോഷം ഈ ശ്ലോകത്തിലുണ്ടെന്ന് ചൊല്ലിനും ആയത് കെട്ട നേരം വിജന് ഹാലാസ്യനായകനെ ചെന്ന് കുമ്പിട്ട് സാദരം പദ്യത്തിന് ദോഷമുണ്ടെന്ന് നൽകീരൻ അദ്ദേഹം ചൊന്നാനെന്നറിയിച്ചു നേരത്തിങ്കൽ കാരുണ്യമൂർത്തിയ ഹാലാസ്യനായകൻ ചാരുവാകും കവിരൂപം ധരിച്ചുടൻ വിപ്രനോടും സംഘമണ്ഡപത്തിൽ ചെന്ന് സപ്രമോദമരുൾ ചെയ്ത് ഗംഭീരമായി ദോഷം ഈ ശ്ലോകത്തിലുണ്ടെന്ന് ചൊന്നത് ദോഷജ്ഞര ഭവാന്മാരിൽ ചൊല്ലിനായ
ഗംഗാധരനരുൾ ചെയ്താനത് നേരമേ എങ്ങനെ ദോഷമുണ്ടെന്നു നീ ചൊന്നതും ആക്ഷേപവും സമാധാനവും തങ്ങളിൽ ശിക്ഷയിൽ ചൊല്ലുന്ന നമ്മുടെ ചാതുര്യം എല്ലാവരും അറിയണം. അതുകൊണ്ട് ചൊല്ലുക ആക്ഷേപം എന്നോട് നീ. ഇങ്ങനെ കെട്ട നേരത്തു നൽകിയിരുന്നു തിങ്ങിന് റോഷയാണ് ചൊല്ലിനാനിങ്ങനെ കൂന്തലിനില്ലടോ സ്വാഭാവികമായ ഗന്ധം. അതുകൊണ്ട് വിപ്രന്റെ പദ്യത്തിൽ ദോഷമൊന്നുണ്ട്, ദോഷമൊന്നുണ്ട് അർത്ഥദൂഷണ സത്യം എന്ന ഏഷം ഞാൻ ഭാഷണം ചെയ്തത് മുന്നമേ. ഇങ്ങനെ നൽകിയ ഭാഷിതം കേട്ടപ്പോൾ ഗംഗാധരൻ അരുൾ ചെയ്തു കവീശ്വരൻ